ഹലോ വെൽക്കം ബാക്ക് കരിമശി ലവേഴ്സ്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഞാൻ എന്താ പുതിയ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ ഉണ്ടെന്ന് പറയണേ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ ഒരു ഹോൾ വീഡിയോ ചെയ്തിരുന്നു, ഒരു കാനഡ ഹോള് കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ആ സമയത്ത് ഞാനൊരു ഐബ്രോ പ്രോഡക്റ്റ് കാണിച്ചിരുന്നു. ഞാൻ വർഷങ്ങളായി കാത്തിരുന്ന ഒരു ഐബ്രോ പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ ഞാനൊരു പ്രോഡക്റ്റ് നിങ്ങളെ കാണിച്ചിരുന്നു, അനസ്താസിയ ബെവർലി ഹിൽസിന്റെ പ്രോഡക്റ്റ്. അത് ഞാൻ എങ്ങനെയാണ് എന്റെ പുരികത്തിൽ എഴുതുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ ഇങ്ങനെ സ്പെഷ്യലി ഇൻവെർട്ടഡ് കോമയിലിട്ട് പറയാണ് ഞാൻ എങ്ങനെയാണ് ഞാൻ ഫില്ല് ചെയ്യുന്നതെന്ന് കേട്ടോ. ഓക്കെ, പിന്നെ ഈ ഒരു നെയിൽ പോളിഷ് അപ്ഡേറ്റ് പറയണ്ടേ, ഇതൊരു പഴയ ടീഷർട്ട് ആണ്. ഇത് അടുത്ത് നമ്മുടെ ഈ വീടിന്റെ അടുത്തുനിന്ന് ഒരു കടയിൽ നിന്ന് ഞാൻ 50 രൂപയ്ക്ക് വാങ്ങിച്ചൊരു സ്റ്റോളാണ് കേട്ടോ, ജസ്റ്റ് ലൈക്ക് ദാറ്റ് നമുക്ക് ഇതിന് കെട്ടാം. ലിപ്സ്റ്റിക്ക് ഞാൻ കാനഡ ഹാളിൽ പറഞ്ഞിരുന്നു, അപ്പൊ അതാണ് ആ ലിപ്സ്റ്റിക്ക്, വേറെ ഒന്നുമില്ല. ഇത് മോതിരം ഞാൻ അടുത്ത് ഉർവശി നിന്ന് വാങ്ങിച്ചതാണ്, എത്രയാണ്, 60 രൂപയ്ക്ക് എന്തോ ഒരു ഓഫർ ഉണ്ടായിരുന്നു, അപ്പൊ വാങ്ങിച്ചതാണ്. അപ്പൊ ഈ നെയിൽ പോളിഷ് ഞാൻ ക്ലോസർ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. നോക്കൂ, കണ്ട, ഇതാണ് നെയിൽ പോളിഷ്. എങ്ങനെയുണ്ട്, നൈക്കയുടെ നെയിൽ പോളിഷ് ആണ്, പേര് ഞാൻ കൊടുക്കാം കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു നെയിൽ പോളിഷ് ആണ് കേട്ടോ ഇത്. അപ്പോ ഈ പ്രോഡക്റ്റ് മിക്കവരും കണ്ടിട്ടുണ്ടാവും, എന്റെ ഹോള് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും കാണണം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു പ്രോഡക്റ്റ്, അനസ്താസിയ ബെവർലി ഹിൽസിന്റെ ബ്രോ പോമേഡ്. കണ്ടോ, ഇതാണ് ഞാൻ ഇന്ന് എങ്ങനെയാണ് എഴുതുന്നതെന്ന് കാണിച്ചു തരാൻ പോകുന്ന പ്രോഡക്റ്റ്. ഇത് എന്താണ്, ഇത് ഞാനില്ലേ പറയുകയാണെങ്കിൽ, നമ്മൾ കുറെ പേര് ഇപ്പൊ ഐബ്രോസ് ഇല്ല, ഇപ്പൊ എന്നെ പോലെ ഐബ്രോസ് ഇല്ലാത്തവർക്ക് ഒരു സർജറി ഒക്കെ ചെയ്യണ ആ ഒരു ലെവലിൽ നിന്നും ശരിക്കും മാറ്റി ചിന്തിക്കാനായിട്ട് ഒരു ഹെൽപ്പ് ചെയ്ത ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു അനസ്താസിയ ബെവർലി ഹിൽസിന്റെ ഈ ഒരു ബ്രോ പോമേഡ് ആണ്. കണ്ടോ, ഓക്കെ, എബോണി എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ എന്റെ. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഞാൻ ഐബ്രോ ഫില്ല് ചെയ്തതെന്ന് ഞാനിപ്പോ കാണിച്ചു തരാം. ഓക്കെ, അപ്പോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇമാതിരി ഒരു ബ്രഷ് ആണ് കേട്ടോ. ഇതും പിന്നെ ഈ ഒരു അറിയാലോ ഈ ഒരു ബ്രഷിന്റെ പേര്, അപ്പൊ അത് രണ്ടാണ് ഉപയോഗിക്കുന്നത്. അത് വെച്ചിട്ട് എന്റെ ഉള്ള പുരുകം ഞാൻ എന്താണ് അടുക്കി അടുക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ആള് ഞാൻ കാണിച്ചു തന്നല്ലോ അല്ലെ. ഇതിന്ന് വളരെ കുറച്ച് പ്രോഡക്റ്റ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്, വളരെ കുറച്ച് പ്രോഡക്റ്റ്. ഇതാ ഇങ്ങനെ എടുക്കുകയാണ്, ഈ അപ്പത്തിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ എടുത്തിരിക്കുന്നത്, വളരെ കുറച്ച് പ്രോഡക്റ്റ് എടുത്തു. ഇത് അപ്പം തന്നെ അടിച്ചു വെക്കുക കേട്ടോ, ഈവൻ ജെൽ ഐലൈനർ ആണെങ്കിലും എന്താണെങ്കിലും അപ്പം തന്നെ അടിച്ചു വെക്കുക, അല്ലെങ്കിൽ ഇതാവും അല്ലെങ്കിൽ കട്ടി പിടിക്കും. അതിന് ശേഷം ഞാൻ എന്താ സ്റ്റാർട്ട് ചെയ്യണത് ഈ ഒരു പോർഷൻ എന്നാണ്, അതായത് ഈ നടു ഭാഗത്ത് നിന്ന് ചെറിയതായിട്ട് ഒന്ന് വരച്ചു കൊടുക്കാണ്. ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് നോക്കുന്നില്ല, വീണ്ടും ഫ്രണ്ടിലേക്ക് ഒന്ന് വരയ്ക്കുകയാണ്. ജസ്റ്റ് എൻ്റെ ഒരു നാച്ചുറൽ ഐബ്രോ ലൈൻ ഫോളോ ചെയ്തതിന് ശേഷം, ഓക്കെ, കണ്ടോ. അതിന് ശേഷം ഞാനിപ്പോൾ സാധാരണ എക്സ്ട്രാ വരയ്ക്കാറുണ്ടല്ലോ, അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ഈ ഒരു കുറച്ച് ഇവിടെ എനിക്ക് ഹെയർ ഇല്ല, അവിടെ അങ്ങോട്ടേക്ക് വരച്ച് ചേർക്കാൻ പോവാണ്. എന്നിട്ട് ഫ്രണ്ടിലേക്ക് വീണ്ടും ആ ഉള്ള നമുക്ക് ആ എടുത്ത മഷീൻ ഉണ്ടല്ലോ അത് വെച്ചിട്ട് തന്നെ വീണ്ടും വീണ്ടും ഫില്ല് ചെയ്യാം. ഓക്കെ, കണ്ടോ, ഭയങ്കര നാച്ചുറൽ ആയിട്ട് തോന്നും ഇത്. എന്താണ്, പ്രത്യേകിച്ച് ഒരു കഴിവുമില്ല, ജസ്റ്റ് എന്താ പറയണേ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചാൽ മതി കേട്ടോ. ഉണ്ടോ, അത്രയും നാച്ചുറൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഐബ്രോസിൻ്റെ ഡിഫറൻസ് ഉണ്ടോ, എൻ്റെ ഈ ഐബ്രോയും ഈ ഐബ്രോയും തമ്മിലെ ഡിഫറൻസ്. ഇതാണ് നോർമലി നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഒരു സ്പൂവി ബ്രഷ് എടുത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് ഇനി ഹാർഷായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം, പക്ഷെ ഇതങ്ങനെ അത്രയും ഹാർഷായിട്ട് തോന്നില്ല. അതിനുശേഷം ഞാൻ ഇത്രയും കൂടി ഇത്രയും കൂടി വലുതാക്കാറുണ്ട് എൻ്റെ ഐബ്രോ. അപ്പം ഞാൻ അതാണ് ചെയ്യാൻ പോണത്, വീണ്ടും ഒരു ഇത്രയും കൂടി എടുക്കുകയാണ്. നിങ്ങൾക്ക് ഇത് ഇവിടെ വെച്ച് വേണമെങ്കിൽ നിർത്താം കേട്ടോ. ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇപ്പം ഇതാകണ്ടോ എൻ്റെ ഈ ഒരു ഐബ്രോ എന്ന് പറയുമ്പോൾ ഏകദേശം ഞാൻ ഇതുപോലെ ചെയ്യാം. ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഈ ഒരു ഐബ്രോയിൽ നിന്ന് നമുക്ക് ഈ ഒരു ഐബ്രോയിലേക്ക് എടുക്കാം, മീൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാം ഈ ഒരു ഐബ്രോ പെൻസിൽ ഐബ്രോ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ.
പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു എനിക്ക് ഒരു രണ്ട് വർഷം നിങ്ങൾ ഡെയിലി എഴുതിയിട്ടുണ്ടെങ്കിലും തീരില്ല. അത്രയും കുറച്ച് പ്രോഡക്റ്റ് മതി നിങ്ങൾക്ക് ഫുൾ ഐബ്രോസ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം, പിന്നെ ഈ വീക്കിൽ എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാവും കേട്ടോ. കഴിഞ്ഞ വീക്കിൽ എനിക്ക് കുറച്ച് അസൗകര്യം ഉണ്ടായതുകൊണ്ട് കഴിഞ്ഞ ഫ്രൈഡേ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഈ വീക്കിൽ, അതായത് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, അഞ്ച് ദിവസവും 3:00 വീഡിയോ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.